ആ ഞങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നു. ഇയാൾ എന്നെ വിളിച്ചു കാണിച്ചാൽ ബാലയാണ് പോണത്. പക്ഷെ എന്തിനു വേണ്ടി വന്നറിയാൻ പാടില്ല, നമ്മള് സ്റ്റെപ്പിൽ എത്തിയപ്പോഴാണ് കണ്ടത്. അപ്പോഴത്തെ ഇങ്ങോട്ട് കയറിയപ്പോഴത്തേക്ക് ആൾ എന്തിനു വേണ്ടി വന്നില്ല, പിന്നെ തിരിച്ചു പോയപ്പോ കണ്ടില്ല. നമുക്കിത് തെളിയിച്ചേ പറ്റത്തുള്ളൂ, ബാല കള്ളനാണെന്നുള്ള കാര്യം എല്ലാവരും അറിയണം. ഇതിപ്പോ എന്നെ മാത്രമല്ല, ഇവനെ ബാധിക്കുന്നുണ്ട്, ഇപ്പൊ ആറാടനെ ബാധിക്കുന്നുണ്ട്, അങ്ങനെ പലരെയും ഇങ്ങനെ ബാധിച്ചോണ്ടിരിക്കുക. ഇയാള് എന്തായിരുന്നു ഇപ്പൊ ഈ ഒരു പ്രസ് മീറ്റ് വിളിക്കാനുള്ള കാരണം? ബാല ഈ പറയുന്ന അനുസരിച്ചിട്ട് ബാല ഒരു ഭയങ്കര നല്ല മനുഷ്യനും മാന്യനും നന്മ ചെയ്യുന്നവനും ദൈവവിശ്വാസിയും ഭാര്യയുമായി പുറത്തൊക്കെ കറങ്ങുന്നതിനിടയിൽ ഇങ്ങനെ കുറ്റകൃത്യങ്ങൾ ചെയ്യാത്ത ആളാണെന്നൊക്കെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ബാല ചെയ്യുന്ന ആളാണെന്ന് നമുക്കറിയാം. നമ്മുടെ റൂമിൽ വന്ന് ഇത്ര സാധനങ്ങൾ വലിച്ചെറിഞ്ഞും അത്ര മോക്കൾ വലിച്ചു കീറി ഭീതി ഒരന്തരീക്ഷം സൃഷ്ടിക്കുകയും തോക്ക് ചൂണ്ടി ഇയാളെ ഭീഷണിപ്പെടുത്തുകയും ഈ എന്നെ കൊല്ലുമെന്നും വീഡിയോ ഡിലീറ്റ് ചെയ്തതിന് എന്നെ ഇവനെയും കൊല്ലാൻ സാധ്യതയുണ്ടെന്ന് വരെ പറഞ്ഞിട്ട് പോയ ഒരാളാണ്. പക്ഷേ അയാൾ നിഷേധിക്കുകയാണ്. നിഷേധിക്കുക മാത്രമല്ല, അയാള് വീഡിയോകൾ നിരന്തരം അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി അയാൾ അത്രക്കാരനല്ലെന്ന് തെളിയിക്കാനായിട്ട്. എന്നിട്ട് ആ സന്തോഷ് വർക്കിയ നാറാട്ടനെയും പിടിച്ചുകൊണ്ട് പോയി അയാളെ ഒരു ദിവസം കസ്റ്റഡിയിൽ വെച്ചു. അയാൾ തന്നെ അതൊക്കെ സമ്മതിക്കുന്നുണ്ട്. അതായത് ബാല തന്നെ വീഡിയോ ഇടുമ്പോൾ പറയുന്നുണ്ട്, ഇയാള് എൻ്റെ ഫ്രണ്ടാണ്, ഒരു ദിവസം വെറുതെ താമസിച്ചതെന്ന്, ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്തുന്നൊക്കെ. ബാല ഇതിനു മുമ്പ് അങ്ങനെ ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ബാല അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് ബാല തന്നെ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടാണെന്ന്. ആറാട്ടനൊരു സാക്ഷിയാണ്, അവിടെ മറ്റുള്ള സാക്ഷികളെ പോലല്ല, ചിലപ്പോൾ എന്തും പെട്ടെന്ന് വിളിച്ചു പറയാൻ സാധ്യതയുള്ള ഒരാളാണെന്ന് എല്ലാവർക്കും അറിയാം. അത് അയാൾ അവിടുന്ന് ചാടി വന്നപ്പോൾ, അതായത് ബാലയുടെ കസ്റ്റഡിയിൽ നിന്ന് എസ്കേപ്പായി ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം മീഡിയ ഉള്ളപ്പോൾ അയാൾ അവിടെ വന്നപ്പോൾ അയാൾ പറയുകയും ചെയ്തു, ഞാൻ പേടിച്ചു പോയി, തോക്ക് കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി, ഇതെല്ലാം മരിച്ചുവാരി ഇട്ടപ്പോഴും ഞാൻ കണ്ടു എന്നെല്ലാം പറയുന്നുണ്ട്. അതെല്ലാം വീഡിയോയിലുണ്ട്. അപ്പോൾ അതുകൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇയാൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ആറാട്ടണനെ ഒരു മാനസികരോഗിയാക്കി ചിത്രീകരിക്കുക, പറയുന്ന കാര്യങ്ങൾക്ക് സ്ഥിരതയില്ലാത്ത ഒരാളെ പോലെ ചിത്രീകരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ എന്നെ മാത്രമല്ല, ഇവനെ ബാധിക്കുന്നുണ്ട്, ഇപ്പോൾ ആറാട്ടണനെ ബാധിക്കുന്നുണ്ട്, അങ്ങനെ പലരെയും ഇങ്ങനെ ബാധിച്ചുകൊണ്ടിരിക്കുക. ഇയാളിപ്പോൾ എന്നോട് മാത്രമുള്ള വിരോധമോ എന്തോ ആയിക്കോട്ടെ, അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഇവരെ എല്ലാം യൂസ് ചെയ്ത് മെൻ്റൽ ടോർച്ചർ അല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇയാളെ മെൻ്റൽ ടോർച്ചർ ഒരു 21 മിനിറ്റ് ചെയ്തതിൻ്റെ ട്രോമ ഇപ്പോഴും ഇയാൾക്ക് മാറിയിട്ടില്ല. ആറാട്ടണ്ണന് ഒരു ഇപ്പോൾ ലാസ്റ്റ് പറയുന്നത് എന്താ പറയണ്ടത്, സൂയിസൈഡ് ചെയ്യാൻ പോവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ എന്ത് സംഭവിക്കും? അപ്പോൾ നമുക്ക് ഇത് തെളിയിച്ചേ പറ്റത്തുള്ളൂ, ബാല കള്ളനാണെന്നുള്ള കാര്യം എല്ലാവരും അറിയണം. ഡോർ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് 3 പേര് പോകുന്ന കണ്ടു. അങ്ങനെ നോക്കിയപ്പോൾ ബാലയായിരുന്നു പോയത്, പിന്നെ വേറെ 2 പേര് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കാനും ചോദിച്ചപ്പോൾ നിന്ന്, പിന്നെ എന്താ സംഭവം നമുക്ക് അറിഞ്ഞൂടാ. പിന്നീടാണ് ന്യൂസ് വന്നപ്പോഴത്തേക്കാണ് സംഭവം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ആ ഞങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നു. ഇയാൾ എന്നെ വിളിച്ചു കാണിച്ചാൽ ബാലയാണ് പോണത്. പക്ഷേ എന്തിനു വേണ്ടി വന്നറിയാൻ പാടില്ല, നമ്മൾ സ്റ്റെപ്പിൽ എത്തിയപ്പോഴാണ് കണ്ടത്. അപ്പോഴത്തെ ഇങ്ങോട്ട് കയറിയപ്പോഴത്തേക്ക് ആൾ എന്തിനു വേണ്ടി വന്നില്ല, പിന്നെ തിരിച്ചു പോയപ്പോൾ കണ്ടില്ല. പ്രതികരണം സ്നേഹത്തോടെയാണ് പെരുമാറിയത്, സ്നേഹത്തോടെ പുള്ളി പെരുമാറിയത്, ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ പിന്നീട് ന്യൂസിൽ വന്നപ്പോഴാണ് എന്താണ് സംഭവം എന്ന് മനസ്സിലായത്.